ഹായ് ഗൈസ് എല്ലാവർക്കും അസ്ലാമലൈക്കും എൻ്റെ പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം ഇറാനി പോളയാണ് പലർക്കും ഇത് പല വേർഷ്യലും അറിയുന്നുണ്ടാവും പക്ഷേ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടല്ല ചെയ്യുന്നത് ആദ്യമൊക്കെ നമ്മൾ ബ്രെഡ് പോളകളൊക്കെ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ബ്രെഡ് വെച്ചിട്ടല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം എന്നിട്ട് കമൻറ്റ് ചെയ്യുകയും വേണം അപ്പോൾ ഇതാ നമ്മളിതാ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു ഇനി നമ്മളതിലേക്ക് രണ്ട് മൂന്നോ ഉള്ളിയോളം നമ്മൾ ചെറുതാക്കി കൊത്തിയരിഞ്ഞുണ്ട് അത് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മളിത് ആദ്യം ഉപ്പ് ചേർക്കുകയാണ് ആ ഒന്ന് വയന്ന് കിട്ടാൻ പെട്ടെന്ന് വേണ്ടിയിട്ടാണ് ഉള്ളി ഉപ്പ് ചേർക്കുന്നത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ആഡ് ചെയ്തു അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് അരച്ചെടുത്തൊരു കൂട്ടാണത് ഇനി ഇതാ നമ്മളിതിൽ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തു ഗരം മസാല ആഡ് ചെയ്തു നമ്മൾ അതിലേക്ക് കുറച്ച് ചാട്ട് മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ മസാലകളൊക്കെ നന്നായിട്ട് മോപ്പിച്ചെടുക്കുക അതിന് മുൻപ് നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ശേഷം നമ്മൾ കുറച്ച് ചിക്കന് ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒരു ഷാലോ ഫ്രൈ ചെയ്ത് അതായത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് ക്രഷ് ചെയ്താണ് ഇനി നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ് ഇനി നമുക്ക് മാവ് കൂട്ടുന്നത് നോക്കാം ഇനി ഇതാണ് നമ്മൾ മാവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അളവാണ് ആ ഗ്ലാസ്സിൽ നമ്മൾ പാൽ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് സെയിം ഗ്ലാസ്സിൽ തന്നെ നമ്മൾ മൈദ എടുക്കുന്നുണ്ട് ഓക്കെ അതോട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മൂന്ന് മുട്ട ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നാല് മുട്ടയോളം ഇതിൽ ചേർക്കാം ഞാൻ മൂന്ന് മുട്ടയെ ആഡ് ചെയ്തിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ ഓയിലാണ് ചേർക്കുന്നത് ഓയിൽ സെയിം ഗ്ലാസ്സിൽ തന്നെ മുക്കാൽ കപ്പോളം ഓയിലും നമ്മൾ ചേർക്കുകയാണ് ഉണ്ടോ മുക്കാൽ ഗ്ലാസ്സോളം ഓയിൽ ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാണ് അങ്ങനെ ഇതാ നമ്മൾ ബീറ്റ് ചെയ്ത മാവ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ആ ഈ രീതിയിലാണ് അത് ആ മാവിൻ്റെ ഒരു പരുവം വേണ്ടത് ഇനി ഇതാ നമ്മളൊരു പാത്രം നല്ലൊരു അലുമിനിയത്തിൻ്റെ തട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി അത് ഒന്ന് ചൂടായു ശേഷം അതിൻ്റെ മുകളിൽ നമ്മളെ പാന് വെക്കാണ് അതിന് ശേഷം അതിൽ നമ്മൾ കുറച്ച് ഡാളിടെ നെയ്യോ എന്തെങ്കിലും ഒന്ന് തേക്കണം ആദ്യം അതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ച മാവിൻ്റെ പകുതി അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കും അതൊരു അഞ്ച് മിനിറ്റ് നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണ് ഇതാ സെറ്റായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഫില്ലിങ്സ് സ്വല്പം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യാണ് നമ്മളെ വർഷങ്ങളിലേക്കൊന്നും വല്ലാതെ പോവാതെ റൗണ്ടിനുള്ളിൽ തന്നെ ഒക്കെ ചേർത്തിട്ട് കൊടുക്കുകയാണ് ബാക്കിയുള്ള മാവോടോ മുകളിലൂടെ വെച്ച് സെറ്റാക്കാണ് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ കുറച്ച് ഫില്ലിങ്സിൻ്റെ ബാക്കിയുള്ള കൂടി മോളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയിലേയും കൂടെ വിതറി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളെ കുറച്ച് തക്കാളി രണ്ട് മൂന്നെണ്ണം സ്ലൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഡെക്കറേഷൻ എന്ന നിനക്ക് നമ്മൾ മുകളിൽ വെച്ച് എടുക്കുന്നു ശേഷം മോടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചിരിക്കണം അതാ അങ്ങനെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പോള റെഡി ആയിട്ടുണ്ട് ഇനി പോളയുടെ മുകൾ ഭാവം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് നേരെ പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു ചെറിയൊരു രണ്ട് മൂന്ന് സെക്കൻഡോളം ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യുകയാണ് അങ്ങനെ ഇതാ നമ്മളെ ഇറാനി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് നാല് പേര് എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു ലുക്ക് ക്രിസ്പി ലുക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്